മറിമായം. ഏട്ടാ, ഏട്ടാ, ഡിവൈഎസ്പി വിളിക്കണു. ആ എടുത്തോ എടുത്തോ. എടുക്കാൻ പറ്റില്ല, കട്ടായി. തിരിച്ചു വിളിച്ചിട്ടേ, ഞാൻ കക്കൂസിലാണ്. പറ പോടുന്ന് കുറച്ച് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞേ. ഇതെന്ത് തപസ്സിരിക്കാണ്, ഇങ്ങോട്ട് ഇറങ്ങ് ഏട്ടാ. എന്താണ്, എന്തിനാ കിടന്ന് അലറുന്ന്? എത്ര നേരായി ആശുപത്രി പോകുന്നും വേണ്ടാന്ന്. എസ് ഐ സത്യശീലിന്റെ മൂലക്കുരി നിറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ ചിരിക്കും, നല്ല തമാശയായിരിക്കും അവർക്ക്. പിന്നെ അസുഖം വന്ന ഡോക്ടറെ കാണും. മാത്രല്ല, സ്റ്റേഷനിൽ പിടിച്ചോണ്ട് വരുന്ന കള്ളന്മാർക്ക് എസ് ഐക്ക് മൂലക്കുരി നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ വടിവാള് ദാമുവിന്റെ മുമ്പിലൊക്കെ നിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്നാ സാറിനൊന്നും തിരിച്ചു വിളിക്ക്, കുറെ നേരം വിളിച്ചല്ലേ. നിക്കാനും പയ്യ, ഇരിക്കാനും പയ്യ. കണ്ണെന്നൊക്കെ പൊന്നീച്ച പറഞ്ഞു. എസ് ഐ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, അത് വിളിക്കാം. ഹലോ, ആ സാറേ നമസ്കാരം. ആ ഇല്ലില്ല, ഇറങ്ങിയില്ല, ഇറങ്ങിയില്ല, ഇറങ്ങാൻ പോണു. ഞാൻ രാവിലെ മുതൽ വയറിന് തീരെ സുഖമില്ല സാറേ. അപ്പൊ അത് ആ ഇല്ല, ഇറങ്ങണ്ട, ഇറങ്ങണം, ഇറങ്ങണം, ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങും, ഇപ്പൊ ഇറങ്ങും, പറ ഇല്ല, നേരെ സ്റ്റേഷനിൽ കേട്ടു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ലീവാണ്, അങ്ങോട്ട് പറയാൻ പാടില്ല. എങ്ങനെ ലീവ് എടുക്കുന്നു? ഇത് എന്നെ കാണാത്തോണ്ട് വിളിച്ചോണ്ടിരിക്കാണ് സാറ്. വയ്യ, അതുകൊണ്ട് വരില്ല എന്ന് പറയണ. ഈ നേരെ നിക്കാൻ പറ്റാത്ത ആളെ ഇങ്ങനെ കള്ളനെ പിടിക്കാൻ പോണേ? ഇങ്ങനെ നിൽക്കുമ്പോ ആശ്വാസമുണ്ട്. ഇങ്ങനെ നിന്നാ പോയി. അത് തന്നെ ഞാൻ പറയണേ, ഇന്ന് പോണ്ടാന്ന്. ഉപദ്രവിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം ചെയ്യ്, എന്റെ ആ പാന്റ് എടുത്ത് വെക്ക്. ഞാനേ ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം, അല്ലാതെ ഇപ്പൊ ഒന്ന് സ്റ്റേഷൻ വരത്തില്ല. ഹലോ സാർ. അല്ല സാർ, പി സി സുഗതന. സാറ് കക്കൂസിലാണ് സാർ. അല്ല അത് പിന്നെ സാറിന് അല്ല, വയറിന് തീരെ സുഖമില്ല സാർ. വന്ന വിളിക്കാൻ പറയാം സാർ. സാർ ഞാൻ ഇവിടെ എപ്പം വരും പോവും കക്കൂസിൽ, ഇവിടെ കണ്ടിട്ട ഇതെന്റെ ഓഫീസ് കക്കൂസിലാക്കിയാണ്. സാറിന്റെ കാര്യമല്ല, എന്റെ കാര്യം ഇവിടെ പറഞ്ഞു നിൽക്കണ്ടേ? വിളിക്ക് പെട്ടെന്ന്, കാര്യം പോണം. എന്താ ഈ പറയണത്? ഈ വക സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിട്ട് വരാൻ പറ്റുക? അത് സംഭവം കഴിയുമ്പോ സാർ ഇങ്ങോട്ട് വരുന്നേ. എനിക്കവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. സാറിന് അതന്നെ പ്രശ്നം, നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന എൽ സി സെക്രട്ടറിയാണ്. മന്ത്രി ഇപ്പൊ ഈ ഫോണിൽ വിളിക്കും, എനിക്ക് സമാധാനം പറയണം. സാറ് വരട്ടെ നേതാവേ. തിരക്ക് ആർക്കാ തിരക്കില്ലാത്തത്? എനക്ക് തിരക്കില്ലാത്ത, എനക്ക് മുഴുവൻ തിരക്കാണ്. സമാധാനം പറയണം. ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. എടാ പ്രശ്നം ഉണ്ടാക്കി ഇരിക്കേ. ആ എന്താ ഇരിക്കേ, ഇരിക്കേ. എന്താ എന്താ കാര്യം? നിങ്ങൾ ഇരിക്ക്. ആ അത് വേണ്ട, ഞാൻ നിന്നോളാം പറഞ്ഞു. ഇങ്ങടെ ഇരുന്ന് പറ, ഞാൻ നിന്നോളാന്നേ. അല്ല സാറ് ഇരിക്കേ. അല്ലി വേണ്ട, സാർ അവിടെ നിന്നോളും. ഓ ബഹുമാനം, അടുത്ത ഇലക്ഷനില് ഞാൻ മത്സരിക്കും, മന്ത്രിയാവും. ഈ ബഹുമാനം അന്നേരം കാണിച്ചാ മതി. ഇപ്പിരിക്ക്. എന്താ കാര്യം പറയ്? ഞങ്ങളുടെ പാർട്ടിയിലെ കോളേജ് പിള്ളേര് സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥ നടത്തിയതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഷോ ഉണ്ടാക്കി, ആ കാലം കോലമായി. അതിന് കാരണം പറ. അത് പറഞ്ഞിട്ട് മതി, ബാക്കി അങ്ങോട്ടുള്ള കാര്യം പറയോ. എന്റെ നേതാവ് നടക്കാവ് മുതൽ കലിങ്ക് വരെയാണ് പിള്ളേര് പെർമിഷൻ എടുത്തത്. ആവേശം മൂത്തിട്ട് ഹൈവേ കയറിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. സ്വാതന്ത്ര്യ സംരക്ഷണ ജാഥയല്ലേ, ആവേശം മുക്കൂരെ, പിള്ളേരല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആവേശം മൂത്തിട്ടില്ലേ? ഏ
നിങ്ങൾ ജാഥേന്റെ കെടി കയറി പ്രശ്നം ഉണ്ടാക്കി എന്തിനാ? അത് പറഞ്ഞതിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടടാ ഈ മാതിരി ഒന്നും പറ്റിയില്ല. അതെ, എന്തായാലും പറ്റുന്നതിന് മുമ്പ് നേതാവ് വേണം സ്ഥലം വിട്ടോ. പോടാ പോടാ പോടാ. വെറുതെ സംസാരിച്ചെന്ന് സമയം കളയണ്ട, വിടാൻ നോക്ക്. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞോളാം. പിന്നെ കാണാം സാറേ. എന്റെ സാറെ, സാറെ എന്ത് പണിയെ കാണിച്ചത്? അയാളെങ്ങാനും പറഞ്ഞപോലെ നാളെ ഇലക്ഷൻ എന്ന് ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോലേ? അതാവുമ്പോഴല്ലടോ അല്ലേ. ഇതിപ്പോ അവന് വല്ലത് മനസ്സിലായോ എന്തോ? ഇപ്പൊ മനസ്സിലായിട്ടൊന്നുമില്ല. എന്റെ സാറ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ നോക്കും സാറേ. ഏയ്, ഓപ്പറേഷൻ ഒന്നും വേണ്ടടോ. ഇപ്പൊ തന്നെ അവന്റെ കഥാർഷ്ടം കണ്ടില്ലേ? ഇനി എസ് ഐക്ക് മൂലക്കുരു എന്നുള്ളത് കൂടെ നാട്ടുകാർ അറിയണം. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന സാറിന്റെ ഈ സ്വഭാവം അനുസരിച്ച് നാട് മുഴുവൻ അറിയാം. അതാ പറഞ്ഞു. ഹലോ, എവിടെ? ആര്? അതെ, ആ ശരി ശരി, ഇപ്പൊ അങ്ങോട്ട് വരാം. നമ്മളെ സുമേഷ് ഇല്ലേ, കത്തിയായിട്ട് കവലയിലെ ഒരു കടയിലെ കയറി ഭീഷണിപ്പെടുത്തണോന്ന്. അതെ, വണ്ടി എടുക്ക്. അവനെ ഇടിച്ച് പൂപ്പടി ഞങ്ങളൊപ്പം. മന്മത, ജീപ്പ് എടുക്ക്. ജീപ്പ് ഉണ്ടാ? ജീപ്പ് ഉണ്ടാ. പിന്നെ ടൂ വീലർ മതി. അതെ, ജീപ്പിൽ ഇരിക്കാൻ പാടാ. ആ കാശ് എടുക്കടാ. സുമേഷേട്ട, കാശില്ല. കാശില്ല എന്നാ? നിന്റെ അച്ഛനുണ്ടല്ല, എന്നെ കണ്ടു കഴിഞ്ഞാ കാശ് നീട്ടും. അറിയോ നിനക്ക്? പണ്ടല്ലേ സുമേഷേട്ട, അച്ഛനൊക്കെ പോയിട്ട് കാലം കുറയായില്ലേ? അപ്പൊ അച്ഛൻ പോയി. എന്നാ നീ കാണുന്നത്? ഇല്ല, നീ ആഴ്ചക്കെ ആഴ്ചക്കെ ഒന്ന് കാശ് ചോദിച്ചാ ഞാൻ എവിടെ നിന്നാണ്. നീ എന്നെ വറപ്പിക്കരുത്. എന്തായാലും നിങ്ങൾക്ക് നോക്കിക്കാശുണ്ടോടാ? സുമേഷേട്ട പോയിട്ടോ? ഞാൻ പോണല്ലേ. എന്നാ പോണില്ല. അതൊന്നും എടുക്കല്ലേ, അതവിടെ വെക്കി. കൊണ്ടുപോകൊണ്ടുപോകാനോട്ട് ഇല്ലെന്നേ. എടാ, എനിക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ട്, ഐറ്റങ്ങളെ പോറ്റേണ്ടതാണ്. മക്കളെ പോറ്റ ഞാൻ എന്താണ് കാശ് തരണത്? എടാ, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് എനിക്ക് കാശ് തരണത്, അവരെയാണ് ഞാൻ പോറ്റണത്. എന്ത് ന്യായമാണ് സുമേഷ് ചേട്ടി പറയണത്? ഒരു നേമം പറഞ്ഞ കാശ് ഇല്ലെന്ന്. കച്ചവടമൊന്നും ആയിട്ടില്ല, പൈസ ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് കയറണം. വേണ്ട, അവിടെ നിന്നാ മതി. ആ, എന്നാ കൊണ്ടുപോ. സാറേ, രാവിലെ തൊട്ട് വന്ന് കിടന്ന് ഭയങ്കര നെമ്പാണ്. എല്ലാ കളയും കയറി കാശ് ചോദിക്കണെങ്കിൽ. എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം നിങ്ങളെ? മോൻ ഇതിൽ ഇടപെടണ്ട. ഇനി ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ പൊക്കോ. അതെ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കടയിൽ വന്നിട്ട് ഈ പണപ്പിരിവ് നടത്തുന്ന പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ? പിന്നെ എന്തിനാ വീട് ചെയ്തു കൊടുക്കുന്നത്? എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർക്ക് ജനവിനെ കൊടുക്കണ്ടേ? അതാര് തരും? എന്താ സുഗത, എന്ത് ചെയ്യപ്പത്? എന്ത് ചെയ്യാനാ സാർ? അതിനൊക്കെ സ്റ്റേഷനിലെ കൊണ്ട് രണ്ട് തട്ട് കൊടുത്താൽ അത് തീരും, പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതെ സുമേഷ് ഏട്ടാ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വക പരിപാടികളൊന്നും ഇനി ശരിയാവില്ല എന്ന്. അതൊക്കെ നിർത്താന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അമ്മേ, ഇല്ല അത് കുഴപ്പമില്ല, അത് ചൂടോ അവിടെ എന്താണ് സുമേഷ് ഏട്ടാ, എന്താണ് പ്രശ്നം? ഞാൻ ഇവനോട് ചെലവിനുള്ള കാശ് ചോദിക്കുമ്പോ അവൻ തന്നില്ലെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് പൈസ ചോദിച്ചാൽ ഇവർ എങ്ങനെ എടുത്തു തരും? ഞാൻ അങ്ങനെ ഇടക്കിടക്കൊന്നും വരാറില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം. അതെ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വേണം? എനിക്ക് ജീവിക്കണം, എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്. അപ്പൊ എനിക്ക് ജീവിക്കണം, എനിക്ക് അതിനുള്ള പൈസ കിട്ടണം. അതല്ലേ സാറ് ചോദിച്ചാ എത്രയാണെന്ന്? എത്ര വേണ്ടത് പറ? എത്ര വേണ്ടതെന്നാ? ആ, ഒരു 50 രൂപ കിട്ടിയാ മതി. 50 രൂപ അങ്ങനെ ചോദിക്കണുള്ളൂ? അങ്ങനെ ഒരു വയസ്സായ ആളല്ലേ, ആ പൈസ കൊടുത്തൂടെ സാറേ. ഈ 50 രൂപ വെറുതെ കിട്ടില്ല സാറേ,
കത്തിയാണിച്ചാൽ അവര് പേടിക്കില്ല, അവര് പിള്ളേരല്ലേ. ആ കത്തി കാണിക്കാൻ നിൽക്കണം. അതെ സുഹറ, ഞാൻ പൈസ ഒന്നും എടുത്തില്ലല്ലോ, ഒരു 50 രൂപ കൊടുത്തേ. അല്ല എന്നാ ഇവിടുത്തെ അങ്ങ് പോവാലോ ഞാനോ? ആ എന്റെ കയ്യിലില്ലാന്ന്, ഞാൻ തരാം. 50 രൂപ കിട്ടിക്കഴിഞ്ഞ് നീ വഴിക്ക് വരരുത് കേട്ടോ. ആ ഇനി പോ, പ്രശ്നം ഉണ്ടാക്കണ പോ. പാവം മനുഷ്യ, എടാ നിങ്ങൾക്ക് ഈ കടക്കാർക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ പതുപ്പത്തേശം ഉറപ്പെടുത്തിട്ട് അയാൾക്ക് കൊടുത്താ എത്ര വന്ന്? ഇത് എപ്പോഴും എപ്പോഴും വന്നിച്ചോ എല്ലാവരും കൊടുക്കണ്ട് സാറേ. പിന്നെ ഈ വന്ന് കിടന്ന് ഞാൻ ലെമ്പ് കാണിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ കൊടുക്കണം നമ്മള്? അയാളൊരു പഴയ ആളല്ലേ, അപ്പൊ ആ സന്തോഷം കൊണ്ട് പോണ പോക്ക് നോക്ക്. എത്ര ഇവിടെ കച്ചവടം പോയെന്ന് അറിയാമോ? അപ്പൊ ഞാൻ ആൾക്കാരൊക്കെ തിരിച്ചു പോയായിരുന്നു ഞാൻ ലെമ്പ് കാരണം. ശരി അസുഖാ, വണ്ടി എടുക്കാം സാറേ. ഇരിക്കും സാറേ, സാറ് തുടരുമോ? വേണ്ട സാറ്, വേണ്ട എന്ന് പറഞ്ഞില്ലേ സാറ്? ഇരിക്കില്ല സാറേ, വണ്ടി എടുക്ക. ഇരുന്നോ സാറേ. ആ പോവാലേ. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. Yes, Dr. Vaidu Marakyar here. Boliye, boliye. Akle makina, das tarikh ko main udhar jaao. Darne ka koi baat nahi. Kya? Oh, ungal Tamil ah? Bhai pada vanda, unke Tamil theriyum. Adavadhu, oru poovirutthu maatana pole. Andha chambaneer poovirutthu nanomal, indha paattu theriyala? അതുപോലെ ഞാൻ ഇന്ന് പൈത്യത്തെ എടുത്ത് മാറ്റും. ശരി ശരി, ആ വെൽക്കം വെൽക്കം. ഞാനേ പഠിച്ചതൊക്കെ ബാംഗ്ലൂരില, പിന്നെ കുറെ കാലം ഫാദറിന്റെ കൂടെ ഗുജറാത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഷകളും അറിയാം. അതൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇരിക്കാൻ നല്ല പ്രയാസമുണ്ടോ അല്ലേ? ഈ എന്റെ ഇതുപോലെ തന്നെ ഞാനിപ്പോ എല്ലാ സ്റ്റേറ്റിലും, കുറച്ചു കാലം ബാംഗ്ലൂരിലായിരിക്കും, കുറച്ചു കാലം ജാർഖണ്ഡിലായിരിക്കും, ഇപ്പൊ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഞാൻ 2 days. കേരളത്തില് മൂന്നിൽ ഒരാൾക്കുണ്ട്, മൂന്നിൽ ഒരാൾക്ക് ഈ രോഗമുണ്ട്. പക്ഷെ എല്ലാവർക്കും നാണക്കേടാണ് ഇത് പറയാൻ. അല്ലേ? അതെ, പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാതെ പറയണല്ലോ. ഇപ്പൊ ബ്ലീഡിംഗ് ഉണ്ടോ? ഉണ്ട്. പെയിൻഫുൾ? എനിക്കുണ്ടായിരുന്നു മേഡം, എനിക്ക് എന്റെ സീനിയർ ഡോക്ടറെ വളരെ ഭംഗിയായിട്ട് അത് എടുത്ത് മാറ്റി. രാഘവേട്ടുണ്ടായിരുന്നു. സിംപിളി ഇതുപോലെ എന്റെ റോപ്പെടുത്ത് നമ്മള് കുറുക്കിട്ട് ഇതുപോലെ പുഷ്പം പോലെ വിളിച്ചത്. സിംപിൾ അല്ല? ഇതിപ്പോ ഇത്രയും കാലമായതുകൊണ്ടേ നല്ല വേദനയുമുണ്ട്. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തിന്? എന്നെ വിശ്വാസമില്ലേ? ഹോസ്പിറ്റലൊക്കെ പോയാൽ ഡെഫിനറ്റ്ലി അവർ ഓപ്പറേഷൻ പറയും. അത് ഭയങ്കര ചാർജ് ആയിരിക്കും, പിന്നെ ബ്ലീഡിങ് മൊത്തം പ്രോബ്ലം ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ സിമ്പിൾ, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു കുറുക്കിട്ട് നമ്മൾ ഇതാ പുഷ്പം പോലെ ഞാൻ എടുക്കും. 3rd day നിങ്ങൾക്ക് ജോലിക്ക് പോവാം, നോ പ്രോബ്ലം. ഇതൊക്കെ ഇപ്പം നമ്മുടെ ഈ ഭക്ഷണക്രമമാണ് വലിയ പ്രശ്നം. ഈ കോഴി, ബീഫ്, പിന്നെ വെള്ളം അടിക്കില്ലേ? കഴിക്കില്ല അല്ലേ? ആ വെള്ളം അടിക്കുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇത് പിന്നെ എന്താ ജോലി ചെയ്യുന്നത്? ജോലി അങ്ങനെയൊന്നുമില്ല, ജോലി ചെയ്യും. കൂലിപ്പണിയാണോ? പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിൽ എന്താ? പോസ്റ്റ് ഓഫീസിൽ SI-ആ? പോസ്റ്റ് മാസ്റ്റർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഡോക്ടറെ, ഈ വേദന കുറയാനുള്ള എന്തെങ്കിലും മരുന്ന്? വേദന നമുക്ക് എന്നേക്ക് മാറ്റില്ലാതെ. അത് വേണ്ട, അത് മനസ്സിലായല്ലോ. അല്ല, ജസ്റ്റ് നമ്മൾ ഇതേ കണ്ടോ, സത്യശീലൻ ഇങ്ങനെ ഒരു കുരുക്കിട്ട് പുഷ്പം പോലെ ഒരു വലി കഴിഞ്ഞു. അതെ, ഒന്നും കൂടി കയറി കിടക്കും, ഞാനൊന്ന് കാണട്ടെ. ഇപ്പോഴോ? പിന്നെന്താ, ഇതിനൊന്നും നാണക്കേട് വിചാരിക്കും. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നോളൂ.
എത്ര പേര് കിടന്ന് കട്ടില്ലെന്ന് അറിയുള്ളു. രാഘവട്ടെ കാല് പിടിക്കും, കാലിങ്ങനെ വെച്ചോളൂ കേട്ടോ, ഇനി ബലം പിടിക്കണ്ട കേട്ടോ, കൈ രണ്ടുപടി പിടിച്ചോളെ, ബലം പിടിക്കണ്ട. രാഘവട്ടൻ അത് പൊന്തിക്കൂ, അയ്യോ താഴ്ത്തു, അത് താഴ്ത്തു, അടങ്ങിക്കിടക്കൂ, നിങ്ങൾ കൈവിടെ പിടിച്ചോളൂ, കൈവിടെ പിടിച്ചു, രാഘവട്ടെ കാല് പിടിക്കണേ, പ്ലീസ് പ്ലീസ് നോക്കട്ടെ നോക്കട്ടെ. ഓ വാവോ, ഇത് ചെറുതാണ് കേട്ടോ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാം. രാഘവട്ടെ റോപ്പെടുത്തോളാം, റോപ്പെടുത്തു കേട്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാം. കാലിങ്ങനെ അകത്തി വെച്ചോളൂ കേട്ടോ, കാല് അകത്തി വെക്കും, ബലം കൊടുക്കണം കേട്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ ബലം കൊടുക്കും, ആ ശക്തി കൊടുക്കേ, ശക്തി കൊടുത്തോളൂ, നന്നായിട്ട് മുക്കിക്കോളൂ, നന്നായിട്ട് കേട്ടോ, ആ യെസ്, ആ നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യൂ, നന്നായിട്ട് പ്രസ് ചെയ്യൂ, പ്രസ് ചെയ്യൂ. എന്നാ ഞാൻ കുടുക്കിട്ട് കഴിഞ്ഞു, ഒരു ചെറിയ വേദന കേട്ടോ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും, അത്രയുള്ളേ. കൊച്ചു കുട്ടികളെ പുറത്ത് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. സത്യശീലൻ പ്ലീസ്, ഇങ്ങനെ എത്ര കുരുക്കൾ എടുത്തു. കരയണ്ട കരയണ്ട, കഴിഞ്ഞു, ഇപ്പൊ വേദനയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അതാ നമ്മള് കെട്ടിടുന്ന സമയത്ത് മാത്രമേ ഒരു പെയിന് വരുള്ളൂ, പിന്നെ പെയിനില്ല. കരയേണ്ട കഴിഞ്ഞു, ഓപ്പറേഷൻ പോലും ഇല്ലാതെ നമ്മൾ അത് എടുത്തു കളഞ്ഞില്ലേ. നന്നായിട്ടുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒതുക്കാനും വയ്യായിരിക്കാനും വയ്യ, ഞാൻ പിടിക്കട്ടെ സാർ. സാറ് പറഞ്ഞ പോലെ ഈ മൊയ്തുമരക്കാരുടെ ക്ലിനിക്കിൽ പോയിരുന്നു ഞാൻ, അത് പൂട്ടിയിട്ട് ആള് പോയിരിക്കുന്നു. അവൻ പോവും, അവൻ വ്യാജന, അവനെ പൊക്കണം നമുക്ക്. ഇനിയിപ്പോ ആശുപത്രിക്ക് തന്നെ പോവാ. ഇനിയിപ്പോ ആരെങ്കിലും അറിഞ്ഞെന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്? അല്ല, എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ അന്നേ പറഞ്ഞത് ആശുപത്രിയിൽ പോവാന്ന്. ഓരോ പരീക്ഷണം നിന്നിട്ട് ഈ നിലയും വിളിയും കാരണം ഞാൻ ആരും അറിയാത്തില്ല. മുണ്ടൊന്നും മാറ്റണ്ടേ, എന്തപ്പോ നേരെ നിക്കാൻ വയ്യ, ഇനി മുണ്ടൊക്കെ തന്നെ മതി, നടക്ക്. സത്യശീല ഈ പരിവത്തിൽ വരുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാലേ. പതുക്കെ പതുക്കെ അതൊക്കെ കൈ കുത്തിട്ടെ, എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും. അതാണ് ഇപ്പൊ ഞാനും നോക്കണേ, മെല്ലെ അങ്ങനെ ഇരുന്നിട്ട് ഒരു സ്വല്പം എങ്ങനെ സൗകര്യച്ച ഈ കാലം ആദ്യം കേട്ടിട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റുമോ നോക്കൂ. ഇങ്ങനെ ഇങ്ങോട്ട് അല്ലാതെ ഇപ്പൊ പോണ്ടപ്പോ എന്തായാലും സാരമില്ല, അതൊക്കെ കാല് പൊക്കാൻ എന്തായാലും വേദന എടുക്കുമ്പോ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിക്ക. ഇതിപ്പോ എന്താ പേരെന്ന് പറഞ്ഞാ? മണ്ടോദരി. ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വേദന കുറെ ആളൊരു ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടാണ് ഇപ്പൊ ആളിങ്ങനെ നിക്കണേ. വളരെ മോശാവസ്ഥയാണ്. ഇപ്പൊ നല്ല കുറവുണ്ട് സാറേ? അല്ല, അതുണ്ടാവും. അതിപ്പോ അതിന്റെ ഡോസ് ഇറങ്ങുമ്പോ അതിന്റെ അവസ്ഥ മാറും. ഇത് ഇങ്ങനെ ഒരു 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 പരുവത്തിലേക്ക് എത്തിക്കാൻ എന്തിനാ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളെത്തിച്ചത്?
ഇതിന് ഡോക്ടർമാരും കാണിച്ചില്ലേ ഇതിനു മുമ്പ്? ഞാൻ ഏട്ടനോട് എപ്പ തൊട്ട് പറയണന്ന് പറയുമ്പോ ഹോസ്പിറ്റലിൽ പോവാന്ന്. എന്നിട്ടെന്താ പേടിയാണ്? എന്തിനാ ഭയപ്പെടണം? എന്താ സത്യം പറഞ്ഞാ നാണക്കേടുണ്ടാ സാറിത് ഹോസ്പിറ്റലൊന്നും കാണിക്കാത്ത. അതെന്തിനാ നാണക്കേട്? അത് ഈ എസ് ഐ സാറിന് മൂലക്കുരാണെന്ന് നാട്ടുകാരറിഞ്ഞാ കളിയാക്കും. നിങ്ങളെപ്പോഴുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ഇപ്പൊ നമുക്ക് കണ്ണിനൊരു അസുഖം, അത് ഡോക്ടറെ പോയി കാണിക്കാറില്ലേ? പല്ലിന് അസുഖം വന്ന് കാണിക്കാറില്ലേ? ചെവിക്ക് അസുഖം വന്ന് കാണിക്കാറില്ലേ? ഇത് ശരീരത്തിൽ അതുപോലുള്ള ഒരു അവയവല്ലേ, എന്താ അങ്ങനെ കാണാത്തത്? ഇതിപ്പോ നിങ്ങൾ ഈ കൊണ്ട് നടന്ന് വെച്ച് നീട്ടി 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 അവസാനം മൂലം പൂരാടായ അവസ്ഥയാ. സാറേ അത് ചതയാവണേന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളെ പോലുള്ള ആളുകൾ ഇത്തരം വ്യാജന്മാരുടെ അടുത്ത് ചെന്ന് പെടുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിക്കണ്ടേ? ഇപ്പൊ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ? പറ്റിപ്പോയി സാറേ, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറേ സാറൊരു എസ് ഐ അല്ലേ? അല്ലേ, താങ്കൾക്കൊക്കെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? പൊതുവെ ഏത് വ്യാജന്മാർക്കും തടച്ചു വളരാൻ നല്ല വളക്കൂറുള്ള മണ്ണാ നമ്മുടെ നാട്. അതൊന്ന് ചോദ്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒരുത്തനുമില്ല ഇവിടെ. അതുകൊണ്ട് അവനവൻ അവനവനെ സൂക്ഷിക്കുക.